ശാന്തി ഇന്നത്തെ ശിവബാബയുടെ ശ്രീമതം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മധുരമായ കുട്ടികളെ ഉയർന്ന പദവിയുടെ ആധാരം പഠിപ്പിലും ഓർമ്മയുടെ യാത്രയിലുമാണ് അതിനാൽ എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും മുന്നോട്ട് കുതിച്ചു ചാടും ബാബ ഇന്ന് മക്കളോട് പറയാണ് ഉയർന്ന പദവി നമുക്ക് വേണമെങ്കിൽ പഠിപ്പും ഓർമ്മയുമാണ് വേണ്ടത് മുരളി ഒരിക്കലും മുടക്കാൻ പാടില്ല പിന്നെ ഓർമ്മയുടെ യാത്ര ഇതെത്ര നമ്മൾ ചെയ്യുന്നുവോ അത്രയും നമുക്ക് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും നല്ല ഉയർന്ന പദവി നേടിയെടുക്കാൻ സാധിക്കും ചോദ്യം ഏതൊരു ഗുഹ്യമായ രഹസ്യം ആദ്യമേ മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് ഏതൊരു രഹസ്യമാണ് ആദ്യം തന്നെ പുതിയ ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ലാത്തതെന്ന് ബാബ ചോദിക്കുകയാണ് ഉത്തരം ഡ്രാമയുടെ ഗുഹ്യമായ രഹസ്യം അത് ആദ്യം ആദ്യം മനസ്സിലാക്കി കൊടുക്കരുത് പുതിയ ആൾക്കാർക്ക് ഡ്രാമയുടെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കരുത് ആദ്യം തന്നെ മനസ്സിലാക്കി കൊടുക്കരുത് ആദ്യം നമ്മൾ ആത്മാവിൻ്റെ കാര്യം പക്കയാക്കി കൊടുക്കണം അതിനോടൊപ്പം ബാബയുടെ കാര്യവും പക്കയാക്കി കൊടുക്കണം അതിനുശേഷം പതുക്കെ പതുക്കെ ജ്ഞാനത്തിൻ്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കണം ഡ്രാമയുടെ കാര്യം മനസ്സിലാക്കി കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ പലരും ആശയക്കുഴപ്പത്തിലാവും എന്താ കാരണം പറയുന്നു ഡ്രാമയിലുണ്ടെങ്കിൽ തനിയെ രാജ്യം ലഭിക്കുമല്ലോ തനിയെ പുരുഷാർത്ഥം നടക്കുമല്ലോ എന്നാണ് അവർ പറയുന്നത് ഡ്രാമ ഓൾറെഡി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതല്ലേ അപ്പോൾ അതെല്ലാം തനിയെ നടന്നോളുമല്ലോ പിന്നെന്തിനും നമ്മൾ ഇത്രയൊക്കെ പാടുപെടേണ്ട ആവശ്യം എന്ന് ചിലർ ചോദിക്കും ജ്ഞാനത്തിൻ്റെ രഹസ്യം പൂർണ്ണമായും മനസ്സിലാക്കാതെ തർക്കിക്കുന്നവരായി മാറും പക്ഷെ അവരിതും മനസ്സിലാക്കുന്നില്ല പുരുഷാർത്ഥമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയില്ല ഡ്രാമ എന്ന് പറയുന്നത് അനാദിയായിട്ടുള്ളതാണെങ്കിലും ഡ്രാമയിൽ കർമ്മവും ഫലവും അടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു പോയതാണ് ഡ്രാമ പ്രസൻറ്റ് ടൈമിൽ അത് നമ്മുടെ കൈകളിലാണ് അതെങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണോ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഡ്രാമ ഡ്രാമയിൽ നല്ലതേ വരുള്ളൂ അഥവാ നമ്മൾ അലസ്യമായ ആലസ്യമായ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ കർമ്മം നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടായിരിക്കും ഡ്രാമയും നമുക്ക് തരുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്ത് വിചാരിക്കാൻ പാടില്ല എല്ലാം തനിയെ നടന്നുവല്ലോ നടക്കുമല്ലോ നമ്മൾ രാജാവായിട്ടുണ്ടെങ്കിൽ രാജാവ് ആകുമല്ലോ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൽപ്പം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കൽപ്പത്തിൽ അതുപോലെ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ടൊരിക്കലും അലസരാതരുത് ഡ്രാമയിലെ എഫർട്ട് അല്ലെങ്കിൽ പുരുഷാർത്ഥം എന്ന് പറയുന്നത് അതടങ്ങിയിട്ടുള്ളതാണ് പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലാണ് പ്രയത്നത്തിൻ്റെ ആധാരത്തിലാണ് റിസൾട്ട് ഉണ്ടാകുന്നത് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആരുടെ ആരെങ്കിലും നമ്മുടെ വായിൽ വെള്ളം ഒഴിച്ച് തന്നാലും ലാസ്റ്റ് എഫർട്ട് ഞാൻ തന്നെ എടുക്കണം അത് ഇറക്കാൻ വേണ്ടി ഭക്ഷണം നമ്മുടെ വായിലിട്ട് തന്നാലും അതിൻ്റെ ലാസ്റ്റ് എഫേർട്ടും പരിശ്രമവും നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത് അത് ഇറക്കേണ്ടത് അവരവർ തന്നെയാണ് അതുകൊണ്ട് പരിശ്രമമില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനും ഇറക്കാനോ പോലും സാധിക്കില്ല എന്ന് ബാബ കുട്ടികളോട് പറയാണ് അതുകൊണ്ട് അലസരായിരിക്കരുതെന്ന് ബാബ പറയാണ് അപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പോൾ അവരിങ്ങനെയെല്ലാം തെറ്റായ രീതിയിൽ എടുക്കും അതുകൊണ്ട് യുക്തിയുക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ബാബ പറയാ ഗീതം ബോലാനാഥനെ പോലെ വിചിത്രനായി ആരുമില്ല ധാരണ എങ്ങനെയാണോ ബ്രഹ്മബാബ സമർപ്പണമായത് അതേപോലെ ബ്രഹ്മാ ബാബയെ അനുകരിക്കണം തൻ്റെ എല്ലാം ഈശ്വര സേവാർത്ഥം സമർപ്പണം ചെയ്ത് ട്രസ്റ്റിയായി മാറി മമത്വം ഇല്ലാതാക്കണം ബ്രഹ്മാബാബയ്ക്ക് ജ്ഞാനം കിട്ടിയപ്പോൾ തന്നെ സമർപ്പണം ബ്രഹ്മാബാബ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തന്നെ എന്തു ചെയ്തു എല്ലാം ശിവബാബയുടെ മുന്നിൽ സമർപ്പിച്ചു അപ്പം അതേപോലെ തന്നെ നമ്മളും ബ്രഹ്മാബാബയെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ നമ്മുടെ ശരീരം ആയിക്കോട്ടെ നമ്മുടെ ധനമായിക്കോട്ടെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആരൊക്കെ ആയിക്കോട്ടെ വീടായിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും നമ്മൾ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇതിനെയൊക്കെ നമ്മൾ ബാബയിൽ സറണ്ടർ ചെയ്യണം സമർപ്പണം ചെയ്യണം ഇതെല്ലാം ബാബയുടേതാണ് അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും നമുക്ക് അതിനോടുള്ള മോഹം ഇല്ലാതാകും മോഹം ഇല്ലാതാകുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആരാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഇതിൻ്റെ എല്ലാം ആ ഉടമസ്ഥൻ്റെ ഓർമ്മകളിലേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത് അതുകൊണ്ട് ബാബ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാബയുടെ ഓർമ്മ നിരന്തരം ഉണ്ടാകാൻ വേണ്ടി ആണ് ഈ യുക്തി ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ട്രസ്റ്റി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാബയുടെ ഓർമ്മ വരും നമുക്കൊരിക്കലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചുമന്നുകൊണ്ട് വ്യാകുലപ്പെടേണ്ട ആവശ്യം വരില്ല ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല മറിച്ച് ഓരോരോ സന്ദർഭങ്ങളിലും ബാബ ഇടപെട്ട് കുടുംബത്തെ നോക്കിക്കൊണ്ടേ പോകും ബാക്കി ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഓരോ കാര്യം ചെയ്താൽ മാത്രം മതി സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മാത്രം മതി ബാബ സഹായിച്ചു കൊണ്ടേയിരിക്കും ബാബയ്ക്ക് ഈ സമർപ്പണം ചെയ്തിട്ടും മിണ്ടാതിരിക്കാനല്ല ബാബ പറയുന്നത് മറിച്ച് ട്രസ്റ്റി ഭാവത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ബാബയും ആവശ്യ സമയത്ത് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് നമുക്ക് നമ്മുടെ ഭാരത്തിൽ നിന്നും മുക്തമാക്കിക്കൊണ്ടേയിരിക്കും അവസാന സമയത്ത് ബാബയുടെ അടുത്ത് വന്നാലും ഫാസ്റ്റായി പോകുന്നതിന് വേണ്ടി ഓർമ്മയിലും പഠിപ്പിലും പൂർണ്ണമായും ശ്രദ്ധ നൽകണം ബാബ കുട്ടികൾക്ക് ആരെപ്പോൾ വന്നാലും ബാബ ഈ ഒരു വരം നമ്മൾക്ക് തന്നിട്ടുണ്ട് ലാസ്റ്റ് സോ ഫാസ്റ്റ് സോ ഫസ്റ്റ് അയ്യോ അവസാനം വന്നല്ലോ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ എനിക്ക് ഭാഗ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഈ ഒരു നിരാശ നമുക്ക് വേണ്ട നമ്മൾ ബാബയുടെ കുട്ടിയായി മാറി മരണം വരെ അവസാന സമയത്താണ് വന്നത് ഒരു വർഷമാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിട്ട് പോവുകയാണെങ്കിലും ആ ശരീരം വിടുന്നത് വരയ്ക്കും ബാബയുടെ കുട്ടിയായത് മുതൽ ശരീരം വിടുന്നത് വരയ്ക്കുള്ള നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ ഫാസ്റ്റാണ് ബാബ നോക്കുന്നത് നമ്മൾ ഞാൻ യോഗത്തിൽ ധാരണയിൽ സേവനത്തിൽ എത്രത്തോളം ഞാൻ ഫാസ്റ്റാണ് അതിന് എത്രമാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കാര്യത്തിലെല്ലാം ഞാൻ എത്രത്തോളം സഫലത കൊണ്ടുവന്നിട്ടുണ്ട് സഫലമാക്കിയിട്ടുണ്ട് ശരീരമായിക്കോട്ടെ മനസ്സായിക്കോട്ടെ ധനമായിക്കോട്ടെ ഇതിനൊക്കെ ഞാൻ എത്ര സഫലാക്കിയിട്ടുണ്ട് ആ സഫലതയുടെ ആധാരത്തിലാണ് നമുക്ക് പദവി നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് വർഷങ്ങളുടെ കണക്കല്ല ആവശ്യം മറിച്ച് എന്ന് ബാബയുടെ കുട്ടിയായി മാറി അവസാനം വരെ മരണം വരെ നമ്മൾ ഈ നാല് സബ്ജക്റ്റിലും ഫാസ്റ്റായി പോയോ ശരീരവും മനസ്സും ധനവും എല്ലാം സഫലമാക്കിയോ ഇതാണ് പദവി നേടാനുള്ള മുഖ്യ ആധാരം അതുകൊണ്ട് ബാബ പറയാണ് അവസാനം വന്നിട്ട് പോയി ഓർമ്മയിലും പഠിപ്പിലും ശ്രദ്ധ കൊടുക്കണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പറിൽ എത്താൻ സാധിക്കും വരദാനം പഴയ സംസ്കാരമാകുന്ന അസ്ഥികളെ സമ്പൂർണ സ്ഥിതിയുടെ സാഗരത്തിൽ ലയിപ്പിക്കുന്ന സമാനരും സമ്പൂർണരുമായി ഭവിക്കട്ടെ പഴയ സംസ്കാരമാകുന്ന അസ്ഥികൾ സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ ലയിപ്പിക്കുന്ന സമാനരും സമ്പൂർണരുമായി ഭവിക്കട്ടെ ബാബ പറയാണ് ബാബയ്ക്ക് സമാനം അല്ലെങ്കിൽ സമ്പൂർണമാകുന്നതിന് വേണ്ടി സൃഷ്ടിയുടെ കണക്കെടുപ്പിന് മുൻപേ തൻ്റെ കുറവുകളുടെയും ദുർബലതകളുടെയും കണക്കെടുക്കും സൃഷ്ടിയുടെ നാശം സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെന്തു ചെയ്യണം ധർമ്മരാജൻ്റെ മുന്നിൽ പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ നമ്മുടെ കുറവുകൾ എന്താണ് നമ്മളുടെ ദുർബലതകൾ എന്തൊക്കെയാണ് അത് നമ്മൾ മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യാം ഒരിളക്കത്തിൻ്റെയോ പേരോ അടയാളമോ അവശേഷിക്കരുത് ഇങ്ങനെ സ്വയത്തെ ഉജ്ജ്വലമാക്കും എവിടെയെങ്കിലൊക്കെ എൻ്റെ ഞാൻ ഇളകുന്നുണ്ടോ പഴയ സ്വഭാവ സംസ്കാരങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടോ എവിടെയെങ്കിലും അംശം കിടക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ സ്വയം ചെക്ക് ചെയ്ത് അതിനെ ഇല്ലാതാക്കാനുള്ള പുരുഷാർത്ഥം ചെയ്ത് സ്വയം സ്വയത്തെ ഉജ്വലമാക്കും ഏതുപോലെയാണോ ജന്മ ശേഷം പഴയ ജന്മത്തിൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്നത് ഒരാൾ മരിച്ചു ഒരു വ്യക്തി മരിച്ചു ആ വ്യക്തി അടുത്ത ജന്മം എടുത്തു അപ്പോഴെന്താ സംഭവിക്കുന്നത് പഴയ ജന്മങ്ങളുടെ എല്ലാ കാര്യങ്ങളും മറന്നു പോകും കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എവിടെയായിരുന്നു ഞാൻ സ്ത്രീ ആയിരുന്നു പുരുഷനായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കൂടെപ്പിറപ്പുകാര് ഇവരൊക്കെ ആരാണ് ഇതെല്ലാം മറന്നുപോയിട്ടുണ്ടാവും അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ഇതുവരെ കലിയുഗത്തിലായിരുന്നു ബാബയുടെ കുട്ടിയായി മാറി സംഗമയുഗത്തിലേക്ക് വന്നു പുതിയ ജന്മം എടുത്തു അപ്പോൾ പഴയ കാലത്തിലെ കലിയുഗത്തിലെ സ്വഭാവ സംസ്കാരങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം മറക്കാൻ പറയുകയാണ് ബാബ അതുപോലെ പഴയ കാര്യങ്ങളെ പഴയ സംസ്കാരങ്ങളെ ഭസ്മമാക്കും നമ്മൾ ശരീരം വിട്ട് പുതിയ ശരീരം എടുത്ത സമയത്ത് നമ്മുടെ പഴയ ശരീരത്തെ എന്ത് ചെയ്തു നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി അതേപോലെ തന്നെ നമ്മളും നമ്മുടെ പഴയ കലിയുഗി സ്വഭാവ സംസ്കാരത്തിനെ കത്തിച്ച് ഭസ്മമാക്കും അസ്ഥികളടക്കം സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ ലയിപ്പിക്കും പിന്നെന്തു ചെയ്യും ആ മരിച്ച ബോഡിയുടെ എന്തൊക്കെ അവശിഷ്ടങ്ങളുണ്ടോ അതായത് അസ്ഥികൾ ആ അസ്ഥികൾ എന്തു ചെയ്യും ഗംഗയിലോ അല്ലെങ്കിൽ നദിയിലോ അല്ലെങ്കിൽ സാഗരത്തിലോ കൊണ്ട് ലയിക്കാറുണ്ട് അത് കളയാറുണ്ട് ഇടാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ സ്നേഹസാഗരനായ എല്ലാത്തിൻ്റെ സാഗരനായ ബാബയിൽ നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളാകുന്ന കത്തിച്ച ആ അസ്ഥികളെ സമർപ്പിക്കും ലയിപ്പിക്കും അപ്പോൾ പറയാം സമാനവും സമ്പൂർണവും നമ്മളിലെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആർക്ക് സമാനമായി ബാബയ്ക്ക് സമാനമായി സമ്പൂർണമായി മാറി അതുകൊണ്ട് ബാബ ഇന്ന് നമുക്ക് തന്ന വരമാണ് നമ്മുടെ എന്തെല്ലാം പഴയ സ്വഭാവ സംസ്കാരങ്ങളാകുന്ന അസ്ഥികളുണ്ടോ അതെല്ലാം കത്തിച്ച് ചാമ്പലാക്കി ഇല്ലാതാക്കി അത് ബാബയിലെ ബാബയാകുന്ന സാഗരത്തെ ലയിപ്പിക്കുക അങ്ങനെ ബാബയ്ക്ക് സമാനം സമ്പൂർണമായി മാറുക ശ്ലോകൻ വിസ്താരത്തെ സാരത്തിലേക്ക് ഒതുക്കുന്നതിൻ്റെ ഇന്ദ്രജാലം പഠിക്കൂ എങ്കിൽ ബാബയ്ക്ക് സമാനമായി തീരും വിസ്താരത്തെ സാരത്തിലേക്ക് ഒതുക്കുന്നതിൻ്റെ ഇന്ദ്രജാലം പഠിക്കൂ ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകാതെ എന്താ അങ്ങനെ എന്താ ഇങ്ങനെ ഏതിൻ്റെയും പുറകെ പോകരുത് അത് നമ്മൾ സാരത്തിലേക്ക് മാറ്റുക ആ എന്ത് സംഭവിച്ചാലും അത് ഡ്രാമയിലുള്ളതാണ് എന്ത് നടന്നാലും അതിൻ്റെ പിന്നിലൊരു മംഗളം ഉണ്ട് അങ്ങനെ അതിനെ സാരത്തിലേക്ക് കൊണ്ടുവരിക എൻ്റെ കാർമ്മിക അക്കൗണ്ടുകൾ സെറ്റിലായി ഇങ്ങനെ നമ്മൾ സാരത്തിലേക്ക് ഒതുക്കുക ഈ ഒരു മാജിക്ക് നമ്മൾ പഠിച്ചാൽ നമുക്ക് വേഗം ബാബയ്ക്ക് സമാനമായി തീരാൻ സാധിക്കും ഓം ശാന്തി